പ്ലസ് വൺ എക്സാം തുടങ്ങിയതിന് ശേഷം വിദ്യാർത്ഥികളിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായും നിങ്ങളിൽ ഉയരുന്ന ഈ സംശയങ്ങൾ എന്നെയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അന്വേഷിക്കാൻ നിർബന്ധിതയാക്കി അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ സുഹൃത്തുക്കളോടും ഒക്കെ കോമൺ ആയി സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോഴെല്ലാവരുടെക്കു കിട്ടിയ മറുപടി നിങ്ങളുടെയും ഒക്കെ മനസ്സിലുള്ളതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാവില്ല എന്ന് മുന്നേ ഗവണ്മെൻറ്റ് പ്രഖ്യാപിച്ച ഒരു വിവരമാണ് എല്ലാവരും ആദ്യം പറഞ്ഞത് അതായത് ഈ വരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പ്ലസ് വൺ എക്സാമിന് ഇംപ്രൂവ്മെൻറ്റ് എക്സാം വെക്കേണ്ടതില്ല എന്ന് ആദ്യം ഗവണ്മെൻറ്റ് പ്രഖ്യാപിച്ചിരുന്നു അത് നിങ്ങൾക്കും നമുക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ വീണ്ടും നമ്മൾ കുട്ടികൾക്ക് ഇപ്പോഴും ഓൾറെഡി എക്സാം കഴിഞ്ഞു ഇനിയും ആവശ്യത്തിന് സമയമുണ്ട് വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വെക്കാൻ സമയമുണ്ടല്ലോ എന്നുള്ള ഡിസ്കഷൻ്റെ ഇടയിൽ നിന്നാണ് സീനിയറായ ഒത്തിരി അധ്യാപകരുടെ അഭിപ്രായം വന്നത് അതായത് ഒരു ഒരക്സാം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് നമുക്കറിയാം ഇപ്പോഴും ഈ എക്സാം പ്ലസ് വൺ എക്സാം നടക്കുന്നുണ്ട് എങ്കിലും പല വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ അപൂർവ വിദ്യാർത്ഥികൾക്കെന്ന് വേണമെങ്കിൽ പ്രത്യേകം എടുത്തു പറയാം എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല അതായത് എക്സാം എഴുതാൻ സാധിക്കാതെ സ്കൂളിലേക്ക് വരാൻ സാധിക്കാതെ എക്സാമിൽ നിന്ന് ഒഴിവായ ആബ്സൻ്റായ കുറച്ച് വിദ്യാർത്ഥികളുണ്ട് അതായത് ആബ്സെൻറ്റീസ് ഉണ്ട് ഈ ആബ്സൻറ്റീസിന് വേണ്ടി ഏതൊരു എക്സാമിനും രണ്ടാമതായി ഒരു എക്സാം വയ്ക്കുക എന്നതൊരു നിബന്ധന അല്ലെങ്കിൽ വർഷങ്ങളായി നടന്നു പോകുന്ന ഒരു കാര്യമാണ് അതൊന്നാമത്തേത് അതിന് പുറമെ നമുക്കറിയാം ഇപ്പോൾ പ്ലസ് ടു പാസ് ഔട്ടായ വിദ്യാർത്ഥികൾ സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയിട്ടും പാസ്സാവാത്ത വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അവർ സെക്കൻഡ് ഇയറിൻ്റെ ഒരു പേപ്പറാണ് ഫെയിലായെങ്കിൽ പോലും ഇനി അവർക്ക് പ്ലസ് ടു ക്വാളിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ പ്ലസ് വൺ എക്സാം കൂടി എഴുതണം അതായത് ഉദാഹരണം അവർ പ്ലസ് ടുവിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ഫെയിലായതെങ്കിലും ഇനി അവർ പ്ലസ് ടു പാസ്സാവണമെങ്കിൽ പ്ലസ് ടുവിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേപ്പർ മാത്രം എഴുതിയാൽ പോരാ പ്ലസ് വണ്ണിന് അവർക്ക് പാസ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും പ്ലസ് വണ്ണിൻ്റെയും കൂടി എഴുതണം അതായത് സേ ഇംപ്രൂവ്മെൻ്റ് എക്സാമിലും ക്വാളിഫൈ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പിന്നീടുള്ള എക്സാമുകളിൽ അവർക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി എഴുതിയാൽ മാത്രമേ അവർക്ക് അവരെ പാസ്സായതായി പരിഗണിക്കുകയുള്ളൂ ഒരുപക്ഷേ അവർ പ്ലസ് വണ്ണിന് മിനിമം പാസ് മാർക്ക് മുന്നേ വാങ്ങിയിട്ടുണ്ടാവും എങ്കിൽ പോലും പ്ലസ് ടുവിന് അവർ മിനിമം മാർക്ക് വാങ്ങിയില്ല എന്നതുകൊണ്ട് അവർക്ക് രണ്ട് പേപ്പറും എഴുതേണ്ടതുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഈ ഒരു എക്സാമിൻ്റെ കൂടെ പരിഗണിക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ എഴുതി ൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ കൂടെ ആയിരുന്നു അവരെ പരിഗണിക്കേണ്ടിയിരുന്നത് അതിന് പറ്റിയിട്ടില്ല കാരണം അവരുടെ റിസൾട്ട് സെയിം ഇമ്പ്രൂവ്മെന്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ കൂടെ എക്സാം എഴുതാനായി അപ്ലൈ ചെയ്യാനും ആപ്ലിക്കേഷൻ വിളിക്കാനും സ്വീകരിക്കാനും ഒന്നുമുള്ള സാവകാശവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾ ഇപ്പോഴും പരീക്ഷ എഴുതാൻ പറ്റാതെ പുറത്ത് നിൽക്കുന്നുണ്ട് കോമൺലി സാധാരണയായി അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മൾ കമ്പാർട്ട്മെൻ്റിൽ സ്റ്റുഡൻസ് എന്നൊക്കെ പറയും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാനുള്ളൊരു പരിഗണന കിട്ടുന്നത് സാധാരണയായി പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുമ്പോൾ അവരുടെ കൂടെയാണ് പരിഗണിക്കേണ്ടത് അപ്പോഴും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എന്ന രീതിയിൽ ഗവൺമെൻറ് ഒരു എക്സാം നടത്തുമെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റൂല കാരണം അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും ഒഫീഷ്യലി ഡയറക്ടറേറ്റോ ഗവൺമെൻറ്റോ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടില്ല എന്നാൽ നമ്മുടെ സീനിയറായ എക്സ്പീരിയൻസ്ഡായ അധ്യാപകരിൽ നിന്നും വരുന്ന ഒരു അഭിപ്രായം ആയ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഒരു പരീക്ഷ വെക്കണം അതോടൊപ്പം കമ്പാർട്ട്മെൻറ്റൽ സ്റ്റുഡൻസിന് ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന സീനിയറായ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും അതിലേക്ക് അവസരം കൊടുക്കേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടി അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി ഫെയിലായ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം ആയ വിദ്യാർത്ഥികൾക്കും വേണ്ടി എന്തായാലും ഒരു പ്ലസ് വണ്ണിൻ്റെ എക്സാമിന് വെക്കേണ്ടതുണ്ട് അതെന്തായാലും നടക്കുമെന്ന് തന്നെയാണ് സീനിയറായ അധ്യാപകരിൽ നിന്നുള്ള അഭിപ്രായം വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ൻ പേപ്പറൊക്കെ ഓൾറെഡി എസ് സി ആർ ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡയറക്ടറേറ്റിൽ അതൊക്കെ അവൈലബിൾ ആണ് ആ എക്സാം ഇനി കണ്ടക്ട് ചെയ്യുന്ന ഒരു കംഫർട്ടബിൾ ടൈമേ വേണ്ടു അപ്പോൾ ഈ ഒരു എക്സാം ഏതായാലും എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അതിൻ്റെ കൂടെ നിങ്ങൾക്കും എഴുതാനുള്ള ഒരു അവസരം കിട്ടുമോ എന്നൊരു പ്രതീക്ഷ നമ്മുടെ അധ്യാപകരിൽ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് അവസരം തരും നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം തരും എന്ന് ഗവൺമെൻറ്റോ ഹയർ സെക്കൻഡറിയോ ഓഫീഷ്യലായി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഓർമ്മിക്കുന്നു എങ്കിലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം ഇങ്ങനെ ഒരു എക്സാം എന്തായാലും വെക്കേണ്ടിയിരിക്കുന്നുണ്ട് ആബ്സെൻറ്റീസിനും കമ്പാർട്ട്മെൻറ്റൽ സ്റ്റുഡൻസിനും വേണ്ടി അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും ഒരു പരിഗണന തന്നാൽ അല്ലെങ്കിൽ തരാനുള്ളൊരു സാധ്യതയില്ലേ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ പ്രതീക്ഷ സഫലമാകട്ടെ എന്ന് കാരണം മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം കൂടി കിട്ടുന്നത് തീർച്ചയായും നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും സാധാരണ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് മൂന്ന് പേപ്പർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം കൊടുക്കാറുണ്ട് മാർക്ക് കുറഞ്ഞ മൂന്ന് പേപ്പർ എഴുതാവുന്നതാണ് അത് കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ്റെ ഇടയിൽ നമ്മുടെ ഇടയിൽ വരുന്ന അടുത്ത ഡൗട്ടാണ് എപ്പോഴാണിത് വയ്ക്കുക ഇത് ഇനി വെക്കാനുള്ള സമയം എപ്പോഴാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒക്ടോബർ മാസമായി കഴിഞ്ഞു ഇനി എപ്പോഴാണ് എന്ന് പക്ഷെ സമയം വെക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സമയമൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് കഴിഞ്ഞ വർഷമൊക്കെ ഡിസംബർ ആ സമയത്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് പേപ്പർ വാല്യൂഷാസ് അതൊക്കെ നടന്നത് വേണമെങ്കിൽ നമുക്ക് ഡിസംബറിൽ വെക്കാം കാരണം നവംബറിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരും അപ്പോൾ വേണമെങ്കിൽ ഡിസംബറിൽ വെക്കാം അല്ലെങ്കിൽ ജനുവരിയിലോ ഫെബ്രുവരിയിലോ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ സെക് പ്ലസ് ടു എക്സാമിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് വെക്കാം വെക്കണമെന്ന് ഗവൺമെൻ്റ് വിചാരിക്കുക ഡയറക്ടറേറ്റ് ഗവൺമെൻറ് വിചാരിക്കുകയാണെങ്കിൽ സമയമൊക്കെ സ്വരൂപിക്കുന്നതിനോ അല്ലെങ്കിൽ സമയമൊക്കെ ഒരുക്കുന്നതിലോ സാഹചര്യം ഒന്നും വലിയ ബുദ്ധിമുട്ട് കാണില്ല പക്ഷേ എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് മറ്റ് കുട്ടികളുടെ അതായത് ആബ്സെൻറ്റീസിൻ്റെ കൂടെയും കമ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻസിൻ്റെ കൂടെയും നിങ്ങൾക്കും പരിഗണന കിട്ടാനുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റുള്ളൊരു പരിഗണന കിട്ടുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊരു പ്രതീക്ഷ മാത്രമാണ് ഗവൺമെൻറ് എവിടെയും ഒഫീഷ്യലായി പറഞ്ഞിട്ടില്ല എന്ന് വീണ്ടും ഞാൻ ാണ് എങ്കിലും ഞാൻ ഇപ്പോഴും ഫസ്റ്റും എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട അവസരം ഇല്ലാത്ത ആവശ്യമില്ലാത്ത വിധം നിങ്ങൾക്ക് നല്ല മാർക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എങ്കിലും നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഒരുപക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കാതെ ചില കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞു വന്നേക്കാം അങ്ങനെ വരുന്ന അവസരത്തിൽ ഇങ്ങനെ അവസരം കിട്ടുന്നത് ഒരു ഇമ്പ്രൂവ്മെൻ്റ് നല്ലത് തന്നെയാണ് എങ്കിലും മാക്സിമം ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്കെല്ലാം മാക്സിമം മാർക്ക് കിട്ടട്ടെ ഇങ്ങനെയൊരു അവസരം കൂടി ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൊരു അവസരം കൂടി ഉണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു കാരണം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ വേണ്ട ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ലാലോ അപ്പോഴെന്തായാലും നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ തുടർച്ചയായി നിങ്ങൾ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വേണം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകുക എന്നൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ അതുകൊണ്ട് അത്തരത്തിലുള്ള നിങ്ങളുടെ ആശ്വാസം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ തന്നത് ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ അധ്യാപക സുഹൃത്തുക്കളുടെ ിടയിലുണ്ടാകുന്ന ചർച്ചകളാണ് പക്ഷേ നമ്മുടെ ഇടയിലുണ്ടാകുന്ന പല ചർച്ചകളും ഡയറക്ടറേറ്റിലും ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ എത്താറുമുണ്ട് അതിന് പോസിറ്റീവായൊരു തീരുമാനം വരാറുമുണ്ട് അതുപോലെ നിങ്ങൾക്കും അനുകൂലമായൊരു തീരുമാനം വരട്ടെ ആവശ്യമുള്ള കുട്ടികൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അത്തരത്തിലുള്ള സജഷൻസും അല്ലെ അത്തരത്തിലുള്ള റിക്വസ്റ്റൊക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഇതുവരെ ആയിട്ട് ഗവൺമെൻറ് അത്തരത്തിലുള്ള ഇൻഫർമേഷനൊന്നും വന്നില്ല തന്നിട്ടുമില്ല വന്നിട്ടുമില്ല എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു ആവശ്യമുള്ള ഇങ്ങനെ ഒരു അവസരം കിട്ടട്ടെ എന്ന് എങ്കിലും വിദ്യാർത്ഥികൾ ഇപ്പോൾ നടക്കുന്ന എക്സാം വളരെ നല്ല രീതിയിൽ എഴുതാൻ നിങ്ങൾക്ക് സാധ്യമാറാകട്ടെ വിഷ് യു ആൾ ദി ബെസ്റ്റ്